എസ് ഐസൺ ഐസൻജോസാണ് വിവരങ്ങൾ നൽകിയത് കേരളത്തിൻ്റെ നാൽപ്പത്തിയഞ്ച് ശതമാനം തീരപ്രദേശവും തീരശോഷണ ഭീഷണിയിൽ ആണെന്ന പഠന റിപ്പോർട്ടുകൾ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് കോസ്റ്റൽ സ്റ്റഡീസ് സെൻ്റർ തുടങ്ങിയവയുടെ റിപ്പോർട്ടുകളാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഇക്കാര്യം നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു ഇരുപത് ലക്ഷത്തിലേറെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ സ്വതര നടപടികൾ അനിവാര്യമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും നടപ്പിലാകുന്നില്ല ഐസൺ ജോസ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ആ ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ എന്താണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും വിഷ്ണു ഈ അടുത്ത സാഹചര്യങ്ങളിലെ അതായത് രണ്ടായിരത്തി പതിനാറിന് ശേഷം അതായത് ഒരു കഴിഞ്ഞ എട്ട് വർഷം അല്ലെങ്കിൽ പത്ത് വർഷത്തിന് താഴെയുള്ള ഒരു കാലയളവിൽ അറബിക്കടലിൽ തുടർച്ചയായി ആറ് എട്ടോളം കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തു നമുക്കറിയാവുന്നതാണ് ഇത് ബംഗാൾ ഉൾക്കടലിൽ സ്വാഭാവികമാണ് ചുഴലിക്കാറ്റുകളെങ്കിൽ കൂടി ഈ പടിഞ്ഞാറൻ തീരത്ത് ഈ വിഷയം അല്ലെങ്കിൽ ഈ ചുഴലിക്കാറ്റുകളുടെ ആഘാതം തീരെ ഉണ്ടായിരുന്നില്ലാത്ത ഒരു സാഹചര്യം തന്നെയായിരുന്നു നേരത്തുണ്ടായിരുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നും വലിയൊരു മാറ്റം രണ്ടായിരത്തി പതിനാറിന് ശേഷം ഉണ്ടായിരിക്കുന്നു ആഗോളതാപനം ഉൾപ്പെടെയുള്ള വിഷയം പശ്ചാത്തലത്തിൽ സമുദ്രജലം ചൂടുപിടിക്കുകയും ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം കടലിൽ അത് ഏറെ ഗൗരവതരമായി ബാധിക്കുന്നത് പടിഞ്ഞാറൻ തീരത്തെ കൂടിയാണ് എന്നതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം കാരണം പടിഞ്ഞാറൻ തീരത്തെ മറ്റേ സി ഇറോഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സി കടലിലേക്ക് സി ഷോർ ഇറോഷൻ എന്ന് പറയുന്ന പ്രശ്നം അതീവ ഗൗരവമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാവുന്നതാണ് നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം കടൽ തീരവും അതായത് അറുന്നൂറ് മീറ്ററോളം നീണ്ടു കിടക്കുന്ന കേരളത്തിൻ്റെ കടൽ തീരത്തിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളവും ഇത്തവണത്തിൽ കടലേറ്റ ഭീഷണി നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് മുതലപ്പുഴയിലും അത് മുതലപ്പുഴയിലെ വിഷയം കുറെ കൂടി സാങ്കേതികമായും മറ്റൊരു പ്രശ്നം കൂടിയാണെങ്കിൽ കൂടി പൂവാറിലും അതുപോലെ തന്നെ അമ്പലപ്പുഴയിലും അതുപോലെ കോഴിക്കോട് ജില്ലയിലെ വിവിധ വിവിധയിടങ്ങളിലും കൊല്ലത്തുള്ള പ്രശ്നങ്ങളുമെല്ലാം തന്നെ ഈ മണ്ണൊലിപ്പ് കടൽ മണ്ണിൽ കടലിലേക്ക് മണ്ണൊലിച്ച് പോകുകയും തീരം ഇടിഞ്ഞു പോവുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് ഇത് മത്സ്യത്തൊഴിലാളികളുടെ ജീവനെ ബാധിക്കുന്നു അവരുടെ ജീവിതോപാധിയെ ബാധിക്കുന്നു വീടുകൾ തകരുന്ന അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം ഈ കടൽ തീരം ഭീഷണിയാലാണ് എന്നാണ് പഠന കേന്ദ്രങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും അതുപോലെ തന്നെ നിയമസഭയിൽ അത് പുറത്താ പറയുകയും കൃത്യമായി പറയുകയും ചെയ്തിരിക്കുന്നു സജി ചെറിയാൻ എന്നതാണ് ഈ പ്രശ്ന പ്രശ്നത്തിൻ്റെ ഇന്നത്തെ കാലിക പ്രസ ക്ഷമിക്കണം കാലിക പ്രസക്തി വിഷ്ണു യെസ് ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്